വെൽക്കം ബാക്ക് ടു അനംസ് കിച്ചൺ. ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി നമുക്ക് പത്തിരിൻ്റെ അപ്പത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഏകദേശം 700-750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇത് അധികം വലിയ പീസായിട്ടൊന്നുമല്ല ഈ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും. നമുക്കൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി എന്ന് പറയുമ്പോൾ സുർക്ക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഉപ്പും ചേർത്ത് കൊടുക്കരുതെന്നാലും നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഉപ്പും ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കാം. ഇനി കോൺഫ്ലോറിന് പകരം നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നമുക്ക് ഈ ചിക്കൻ പീസസ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ ഇതേപോലെ 10-15 മിനിറ്റ് ചിക്കൻ കോൺഫ്ലോറും വിനാഗിരിയും ഒക്കെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഈ കറിക്ക് പ്രത്യേക ഒരു കൊഴുപ്പും ഉണ്ടാകും. പിന്നെ ഇതിൽ ഈ കറിയിലെ ചിക്കൻ പീസൊക്കെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് 15 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ ഒരു കറി നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണ്ടോ, കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാകുമ്പോൾ അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 20-30 സെക്കൻഡൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും ഇതിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 3 സവാള കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 സവാള ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ കുറച്ച് നേരിയതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാളയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്ന ആ ഒരു കാര്യം മറന്നു പോകരുത് കേട്ടോ. എന്നിട്ട് നമുക്കിത് 2 മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ചു വെച്ചിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടും കേട്ടോ. പിന്നെ കൂടുതലായിട്ട് വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒക്കെ ഒന്ന് വഴറ്റിയെടുത്താലും മതി. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും. അപ്പോൾ മുളക് പൊടിയും തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ കറിയിലേക്കുള്ള മുളക് പൊടിയുടെ അളവ് നിങ്ങൾ തന്നെ നിശ്ചയിച്ചാൽ മതി കേട്ടോ. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ചെറിയ ജീരകം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും. അപ്പോൾ ചെറിയ ജീരകമൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കുന്ന കറിയാകുമ്പോൾ ചെറിയ ജീരകം നമ്മൾ വറുത്ത് പൊടിച്ചതിന് ശേഷം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആയിരിക്കും ഈ കറിക്ക് പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുക. എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവാളയും മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 നന്നായിട്ട് പഴുത്ത 3 തക്കാളി കട്ട് ചെയ്തതും 2 പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയും സവാളയും ഒക്കെ നല്ലതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വെക്കാം.
ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു വിസിൽ വരും വരെയൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ബാക്കിയുള്ളത് ചിക്കനിൽ കിടന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരികയും ചെയ്തു. ഇപ്പം നമ്മൾ ഈ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറും തുറന്ന് നോക്കാം. അപ്പോൾ അത് സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ വിനാഗിരിയും കോൺഫ്ലോറും ഒക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഈ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. വിനാഗിരി ചേർത്ത് കൊടുത്തോണ്ട് പിന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും ഇതിലുണ്ടായിരുന്നു. ചിക്കനൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓരോ ചിക്കൻ പീസ് എടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും പറ്റും. എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ കറി തന്നെയാണത്. ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നോ ഒന്നേക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു കറിയിലേക്ക് കൂടി പോകുന്നില്ല കേട്ടോ. നമ്മളിതിലേക്ക് കോൺഫ്ലോർ ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഈ കറി വെന്ത് സെറ്റായിട്ടൊന്ന് തണുത്തൊക്കെ കഴിയുന്ന സമയത്ത് കറി നന്നായിട്ട് കുറുകിയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും എരിവൊക്കെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ അല്പം കൂടെയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിൽ വരുമ്പോഴേക്കൊന്നും തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ ചിക്കനിൽ വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ വെന്തിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെയൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ അത് കറിയൊക്കെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. കറിയിൽ അത്യാവശ്യമൊക്കെ ഒന്ന് ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കറിയിലുള്ള ഗ്രേവി കാണുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടാവുന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. കറി ഒന്ന് തണുത്ത് വരുമ്പോൾ തന്നെ നല്ലതുപോലെ തിക്കായിട്ട് നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള നല്ല കിടിലും ടേസ്റ്റിലും കൂടിയിട്ടുള്ള ചിക്കൻ കറി തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി ഈ ഒരു കറിയെ നമുക്ക് വെറൈറ്റി ടേസ്റ്റിൽ ഒരുക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കസൂരിമേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒന്ന് കയ്യിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കും. കസൂരിമേത്തി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കയ്യിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഞെരടി കൊടുത്താൽ തന്നെ കസൂരിമേത്തി നന്നായിട്ട് തന്നെ പൊടിഞ്ഞൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ പൊടിച്ചെടുത്തിട്ടുള്ള കസൂരിമേത്തിയും പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഒന്ന് മുന്നിട്ട് നിൽക്കാനും വേണ്ടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ചിക്കൻ കറിയിൽ എരിവ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയം തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടറും കസൂരിമേത്തിയും ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കറിക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് നോക്കുക. ഇനി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സമയം തന്നെ ഇവ രണ്ടും ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയും 4-5 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് എടുത്താലും മതി. അങ്ങനെ നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കറി ഒന്ന് സെറ്റായി വരാനും വേണ്ടിയിട്ട് 1/2 മണിക്കൂറെങ്കിലും ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിടിലും ടേസ്റ്റിലും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെഡി പൊളി ചിക്കൻ കറി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ ഇനി നമുക്ക് അടുത്ത് നല്ല നല്ല റെസിപ്പിയുമായിട്ട് കാണും വരെ. Take care, bye-bye. Assalamu alaikum.